ഒന്നോളച്ച പണിക്കല്ലാളെ ഇന്നലെ ഞങ്ങളെ പറ്റിച്ചു ഇന്ന് വരുന്നുണ്ട് പറഞ്ഞ ചെറിയൊരു പരിപാടി ഉണ്ട് ആ പരിപാടിയിലൊക്കെ ഫോളാക്കിയാണ്ട് ഞാൻ അവിടെ നിക്കണ ആരറിയോ ആ പ്രമുഖനെ പ്രമുഖിനി കാണാൻ വേണ്ടി കാണാൻ നിക്കണത് ഓരോ കുട്ടികളെ കാണാൻ ഇന്നലെ എന്താ സംഭവിച്ചടി ഇന്നലെ മിഞ്ഞാന്ന് കാട്ടി ഞാൻ ഫുഡ് കംപ്ലീറ്റ് ഉണ്ടാക്കി ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഒക്കെ ഉണ്ടാക്കി ഞാൻ കാത്തിരുന്നു പക്ഷെ എന്താണ് വന്നില്ല വരാതെ പറ്റിച്ചു ഇന്നലെ വന്നില്ല പക്ഷെ ഇന്ന് ഫുൾ ഓട്ടം നട്ടോ കാരണം ഞങ്ങളിന്ന് ഇവിടെ ഉണ്ടായില്ല ഞങ്ങളിന്ന് ഒരു തിക്കുറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഓരോ ചുറ്റുപാട് ആരെ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ കമ്പനിയും കണ്ട മല്ലു ട്രാവലർ ആണ് വരുന്നത് ഓനും പരിക്കീസും വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് അപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ ലെവലാക്കുകയാണ് എന്തായാലും ബെറ്റർ ആദ്യം വന്ന ഓനെ ഞാൻ വാത്ത് കാക്കന്നെ ചോദിച്ചു വല്ലാത്ത ജാതി തന്നെയാണോ ഒരുപാട് ഐറ്റംസ് പക്ഷെ അതൊന്നും യോഗല്ല ജസിന്റെ ഐറ്റംസ് സാധനം ബൈക്ക് കയറും അച്ചാർ വേണം പറഞ്ഞ അച്ചാർ വേറെ ഞാൻ അവിടെ കൊടുത്തു അപ്പൊ ഇന്ന് നമ്മക്ക് ഏതായാലും ഒരു വരുന്നുണ്ട് ഇനി എന്റെ പെരിക്ക് 3 കിലോമീറ്റർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുളിച്ചിരുന്നു ഇപ്പോ അത് ഏറ്റവും വന്നിട്ടുണ്ട് ബാക്കിയിലെ വർത്താനം പറയാന് ഏതായാലും കണ്ടോളി ജെസ്സി ഉണ്ടാക്കിയ സാധനം തിന്നാ യോഗമില്ലാത്തവരാണ് നിങ്ങള് ജെസ്സി ഉണ്ടാക്കിയ ആ ബീഫ് വരട്ട് ആ സാധനം പൊന്നാല ബൈക്ക് വെച്ച് പോന്നില്ലല്ലോ രാത്രി 3:30 ഉറക്കം നോക്കിട്ട് പാസ്സാകാൻ പോകും ഒന്നാമത് നമ്മള് 10 മണിക്ക് വിട്ടത് 10 മണിക്ക് വിട്ടില്ലേ ഞാനൊരു പരിപാടി പോയതാണ്ടാളി കുട്ടി നാല് വയസ്സായ മാണിക്കക്കല്ല് റേസിംഗില് ജയിച്ചു മക്കളെ എന്തായാലും അതിന് മല്ലുവിനെ നമ്മളെ ഞാന് ഇന്നത്തെ റേസിൽ അവനെ ഇറക്കാൻ വേണ്ടിട്ട് കുട്ടിന്റെ കപ്പ് മാഷ നല്ല ഉറക്കത്തിലാട്ടോ എവിടെ കപ്പ് എവിടെ കപ്പ് വാനെ പിന്നെ കപ്പനെ കുട്ടിയിട്ട് വാവി ഉറക്കത്തിലല്ലേ ഉറങ്ങിയാണ് ഇത് പൊട്ടാപ്പി ഉറങ്ങിയാണല്ലോ റഹ്മാനായിട്ടില്ല തമ്പുരാനെ പിന്നെ കപ്പ് കിട്ടി കപ്പ് കിട്ടി ഗേസ് കപ്പ് കിട്ടി എന്റെ മറവിയല്ലത് ഇവിടെ മീൻ വെച്ചതുണ്ടായിരുന്നു ഇന്നലെ നല്ല അടിപൊളി മീൻ ഫ്രിഡ്ജിന്റെ മീനാണല്ലോ ചോദിച്ചപ്പോ ഓർക്ക് കൊടുക്കണത് അല്ലേ ഫ്രിഡ്ജിന്റെ മാളെ എനിക്ക് തറക്കിപ്പോഴും പോയില്ലല്ലോ അച്ചാറിന്റെ ആളാണ് കാരണം ഇന്നലെ ബൈക്കിൽ പോകുമ്പോ അച്ചാറും ആണെന്നൊക്കെ എന്താ പറഞ്ഞു പക്ഷെ നിങ്ങൾ തണുപ്പാണ് പ്രശ്നമില്ലല്ലോ നമ്മക്കൂല്ല അതാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു രാത്രി വിളിച്ചു ഞങ്ങളാണെങ്കിൽ മൗലിക കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതിനങ്ങോട്ട് പോയി കുഞ്ഞോളച്ചാ ഏത് കുറവ് കിട്ടോ അതപ്പോഴൊക്കെ വന്നത് ഇവിടെ
ഓളെന്ന് വെച്ചാ കുട്ടിനെ കടിച്ചാണ്ട് വാത്തുകാക്കി എന്റെ പൊണ്ണ് ചെറുത് ആ നിച്ചു ലീനൂനെ ലീനൂനെ കടിച്ചാണ്ട് വാത്തുകാക്കി ചോക്കാം ചോരക്കട്ട് കയറ് അവിടെ പരിക്കുന്നുണ്ടോ പോയി കാണാൻ വൽക്കിനെ കാണാൻ പറയാണ്ട് എവിടെ ഒരു വന്നിട്ട് പറയാണ്ട് ഒരു വന്ന് നോക്കുമ്പോ ഒന്നും മുണ്ടണല്ലോ പാളെ അല്ലേ കുഞ്ഞു വൽക്ക ഒരു കുറവില്ല ഇപ്പൊ നിങ്ങക്ക് ഇവ നാട്ടുകാര് കോവിഡ് ആയിട്ട് പെരിഞ്ഞു വെച്ചിട്ട് എന്താണ് പറഞ്ഞത് അല്ല എടി ഇജ് എന്നാലും ലിനുവിന്റെ കജ്ജ എന്തേ കാട്ടിയത് ഒരു വാത്തക്കാക്കിയാണ്ട് കടിച്ചു അതൊക്കെ നമുക്കറിയാം അക്കൗണ്ട് തുടങ്ങിയിരിക്കണ ഇഷ്ടംപോലെ പൈസ കിട്ടിയിരിക്കണേ കുട്ടിന്റെ കപ്പ് സ്വന്തമാക്ക കുഞ്ഞോസോ ജ്യൂസ് ഉണ്ടോന്ന് ഒരു കാര്യമല്ല അതുകൊണ്ടൊന്നും കാര്യമല്ല ഒന്നുമില്ല പന്തട്ടിയാണ്ട് കപ്പ് കടു ഞാൻ ഉച്ചാരക്കടവിലെ മല്ലുവിനെ കാണാൻ എപ്പൊ പോയത് നമ്മള് ഒരു പെരിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ അങ്ങ് കത്തണമെന്നില്ല ഒരു നോട്ടം അല്ല അല്ലേ ഇങ്ങോട്ട് കയറ് കൈ കൊടുക്കാതെ ചെറുക്കാൻ പോണത് എത്ര നേരം മല്ലിക്കാക്കൊന്നെ കാണണോ ഒരു പെണ്ണുകുട്ടി വന്നിട്ടാ അതാണ് പെണ്ണുകുട്ടി വന്നിട്ടാ ഇതാ കാണാൻ വേണ്ടി നിക്കാണ് ഇവന്റെ മാസം ഏതാ എന്താന്ന് ഇൻകന്നാണ് ഇന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ ഇവന്റെ മെയ് ജൂൺ 14 ജൂൺ 15 അപ്പൊ 45 വയസ്സായോ ഇജ്ജെവിടെയുന്നു നിങ്ങളെല്ലാരും കറങ്ങി ഒരു വാക്ക് കഴിക്കുന്നല്ലേ മല്ലു ഡ്രൈവറാണ് കുടുംബത്തിലെ ഡ്രൈവർമാർ കുടുംബത്തിലെ വണ്ടി ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഡ്രൈവേഴ്സ് ഒന്നല്ല മല്ലു കുറച്ചു നേരം പാടെ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ആട്ടി പറഞ്ഞേക്കട്ടെ ചെറിയൊരു പരിപാടി അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല അല്ലേ മല്ലു ഞാൻ ഞങ്ങൾ ഞാൻ ആട്ടിപ്പറഞ്ഞേക്കാണ് ഞാൻ ഞങ്ങൾ ഞാൻ 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 ഞാൻ
ഒരു 10 ദിവസം മാക്സിമം. പിന്നെ ഉണ്ട് ഇറ്റലി പ്ലാൻ ഉണ്ട്, ലണ്ടൻ പ്ലാൻ ഉണ്ട്, മെക്സിക്കോ ഉണ്ട്. ഇപ്പോഴല്ലോ പോയി വന്ന് പൊന്നാരം മല്ലു വെച്ച് ലണ്ടൻ ആക്ച്വലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന സ്ഥലമാണ്. നമ്മളിവിടക്കൊന്നൊക്കെ കൂട്ടുക അല്ലേ ഗൈസ്, നമ്മളിവിടെ പട്ടിണിയും പയറും പൊടിച്ചുകൊണ്ട് തൊള്ളയും പൊടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. താമരശ്ശേരി, താമരശ്ശേരി നേരെ ബാലശ്ശേരി വഴി. അപ്പൊ ബാലശ്ശേരി ഒക്കെ പണ്ട് ഞാന് താമസ സ്ഥലം, അത് മഞ്ചേരി തിരിഞ്ഞാ മതി. മഞ്ചേരി റൈറ്റ് അതന്നെ, നേരെ അടിപൊളി റോഡ്. അപ്പൊ നന്ദി ജസിന്റെ ബീഫ് അടിപൊളിയായിരുന്നു. ജസിന്റെ ബീഫ് പിന്നെ ഉഷാറായിട്ടുണ്ട്. എന്ത് അത് ഓൾഡാക്കിയതല്ല, അതൊന്നും ഓൾഡാക്കിയല്ല കേട്ടോ, അതൊന്നും ഓളാണ് എഴുതിയാണ് നിൽക്കണ്ട. പറയൂ, ചായ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ഒരു കാര്യം മാത്രം പ്രശ്നമില്ലോ. എന്താണ്? ഇതില്ല മീൻ. ഒരു മീൻ ചായ ഉണ്ടായിരുന്നു ചായയില്? നല്ലോണം മധുരം ഇടൂ. ഇവിടെ മധുരം ഒരു ലംഘിയതല്ല. എന്നാലേ ഇനി വല്ലോ അന്ന ഞാൻ നേരം വെക്കിച്ചില്ല, വലിക്കാതാക്കണം മുട്ടുംകാലും പറിച്ചോണ്ട് നിക്കണ്ട്. എന്നാ പോയിക്കട്ടെ. അന്ന ഞാൻ നേരം വെക്കിച്ചില്ല, കുഞ്ഞാന് പോവാൻ മുട്ടിക്കാണ് സത്യത്തില്. അത് ഞാനല്ലേ, ഞാൻ ഭയങ്കര കോമഡിയനാണ് ചോദിച്ചോ എന്റെ അപ്പാനോട്. സ്വന്തം വണ്ടിയിൽ ബ്ലൂടൂത്ത് കണക്ടാക്കല്ല, ഇപ്പൊ എന്റെ ഈ പറയുമ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇനി പാട്ടിട്ടാണ്ട് ഓക്കെ. അസ്സലാമു അലൈക്കും. സോ മച്ച്. ഓക്കെ.